അസലാമലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ കമ്പനിയിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു അബായയാണ് ഞാനിത് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അബായ അപ്പോൾ അതിൻ്റെ ഈ താഴ്ഭാഗത്ത് വരുന്ന ഫ്രില്ല് വെക്കുന്ന മോഡലിൽ കട്ടിങ്ങൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത് കാണിക്കാമെന്ന് ഇതിൽ നാല് ഓർഡർ ഉണ്ടായിരുന്നു എനിക്ക് ഒരുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്തത് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ലീവും ഈ കമ്പനിയിൽ കാണിച്ചിരിക്കുന്ന ആ പിക്ക് പോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നേരത്തെ ചെയ്ത വീഡിയോസിൽ ഇതുപോലെയല്ല ഈ താഴ്ഭാഗം പോലെയായിരുന്നു ഇതിൻ്റെ ഈ സ്ലീവിൻ്റെ താഴ്ഭാഗവും ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്രില്ല് വെച്ചിട്ടുള്ള ഒരു മോഡലായിരുന്നു ഇപ്പോൾ ഇതിൽ ഈ പിക്കിൽ ഉള്ളതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ ഈ ബട്ടൺസ് പ്രസ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് അതും ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ബട്ടൺസ് പ്രസ് ചെയ്യുന്നതൊന്ന് കാണിക്കാമോ എന്ന് അപ്പോൾ ഞാൻ അതും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു നാല് മീറ്റർ നിത ക്ലോത്ത് ആണ് ഇതിനെടുത്തിട്ടുള്ളത് ഈ നിത ക്ലോത്തിൻ്റെ വിത്ത് അൻപത്തി എട്ട് ഇഞ്ചാണ് എന്നിട്ട് ഞാനിതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ഈ നാല് മീറ്ററിനെ രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും ഒരു മടക്ക് കൂടി മടക്കി ഇങ്ങനെ നാലാക്കണം നാലാക്കിയിട്ട് ഇങ്ങനെ മടക്കിയിടണം ഇതൊരു അൻപത്തി ആറ് ഇഞ്ച് സൈസുള്ള ഒരു അബായ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതെടുക്കുന്നത് ഈ അൻപത്തി ആറ് ഇഞ്ചിലും കൂടുതലാണ് ലെങ്ത് വേണ്ടതെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ താഴ്ഭാഗത്തെ ഫ്രില്ല് വേറെ തന്നെ എടുക്കേണ്ടി വരും അൻപത്തി ആറിഞ്ചിന് താഴ്ഭാഗത്തേക്കുള്ള ഇത് മാത്രമേ അളവിന് മാത്രമേ ഈ രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം അൻപത്തി എട്ട് ഇഞ്ചാണ് ഇതിൻ്റെ വിത്ത് വരുന്നത് തുണിയുടെ വിത്ത് വരുന്നത് എന്നിട്ട് ഈ നാല് മീറ്റർ ഇങ്ങനെ നാലായി മടക്കിയിട്ടിട്ട് അതിൽ നിന്ന് എഴുപത് സെൻറ്റിമീറ്ററാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ട് എൺപതൊക്കെ കിട്ടും നാലായിട്ട് വ വായിക്കുമ്പോൾ രണ്ട് എൺപതൊക്കെ ഉണ്ടാവും അപ്പോൾ രണ്ടേ മുക്കാലോ മൂന്ന് മീറ്ററോ അടുപ്പിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി ഫുള്ളായിട്ടുള്ള വിത്ത് എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗം അപ്പോൾ നാല് മീറ്റർ തന്നെ ഉണ്ടാവും ഈ മുകൾ ഭാഗത്ത് മാത്രമാണ് ഈ രണ്ടേ മുക്കാലോ ഉണ്ടാവുക എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഒരു മുപ്പത്തെട്ട് ഇഞ്ച് മാർക്ക് ചെയ്യണം അന്ന് ഞാൻ നാൽപ്പത്തി ഇഞ്ചായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി മുകളിലേക്ക് ഫ്രില്ല് വരണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ മുപ്പത്തി എട്ട് ഇഞ്ച് എടുക്കുന്നത് എന്നിട്ട് ഈ സൈഡ് നാൽപ്പത്തി അഞ്ചാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടിങ്ങനെ ചരിച്ച് തന്നെ മാർക്ക് ചെയ്യണം ഈ രണ്ടേ മുക്കാൽ മൂന്ന് മീറ്റർ അടുപ്പിച്ച് വരുന്ന ഈ ഭാഗത്തേക്ക് മാത്രമാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് ബാലൻസ് സൈഡിലേക്കുള്ള ഭാഗത്തേക്ക് മാർക്ക് ചെയ്യുന്നില്ല ഇങ്ങനെ മാർക്ക് ചെയ്യണം അപ്പോൾ സൈഡ് കൂടുതലായിട്ട് തന്നെ ഉണ്ടാവും എന്നിട്ട് നമ്മൾ സാധാരണയായിട്ട് എല്ലാ അപായസിലും മാർക്ക് ചെയ്യുന്നത് പോലെ ഇതിൻ്റെ നെക്കും മാംഹോളും വേസ്റ്റും ജസ്റ്റും എല്ലാം ഇങ്ങനെ മാർക്ക് ചെയ്യണം എന്നിട്ട് ഈ രണ്ടേ മുക്കാൽ മൂന്ന് മീറ്ററിൻ്റെ ഭാഗത്താണ് ഈ താഴ്ഭാഗത്തുള്ള ഈ വിത്ത് വന്നിട്ടുള്ളത് അങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ എന്നിട്ട് ഈ താഴ്ഭാഗത്ത് വരുന്ന ഈ പീസാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രില്ല് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കൂടുതലുണ്ടാവും അതുതന്നെ മതിയാകും ഫ്രില്ല് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു മിനിമം രീതിയിൽ ഫ്രില്ല് സ്റ്റിച്ച് ചെയ്യാൻ ഇത്രയും മതിയാകും നല്ല അടുക്കിയിട്ടാണ് വേണ്ടതെങ്കിൽ വേറെ പീസ് എടുക്കേണ്ടി വരും എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് ഇങ്ങനെ താഴ്ഭാഗം കട്ട് ചെയ്ത് ഈ ഭാഗം വരെ നിർത്തി വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത്രയും ബാലൻസ് കൂടുതലുണ്ടായിരിക്കും ആ ഭാഗം നമുക്കിങ്ങനെ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് കിട്ടും ഇത് ഫുള്ളായിട്ട് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ സ്ലീവിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തു നിന്ന് കിട്ടിയ ആ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിങ്ങനെ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ വിത്ത് എടുക്കേണ്ടത് പതിനൊന്ന് ഇഞ്ചാണ് ഇതിൻ്റെ വിത്ത് എടുക്കേണ്ടത് ഇതിൻ്റെ ലെങ്ത് ഇരുപത്തി അഞ്ചരയാണ് എടുക്കേണ്ടത് ഇരുപത്തിനാലരയാണ് നമുക്ക് സ്ലീവിന്റെ ലെങ്ത് വേണ്ടത് അപ്പോൾ ഞാൻ അതിനോട് ഒരിഞ്ച് കൂട്ടിയിട്ട് ഇരുപത്തി അഞ്ചര എടുക്കുന്നുണ്ട് ഈ രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഇരുപത്തി അഞ്ചര മാർക്ക് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കാം എന്നിട്ട് ഈ ഓപ്പൺ ആയിട്ടുള്ള വശത്ത് മുകളിൽ നിന്ന് താഴേക്ക് ഒരു മൂന്നര ഇഞ്ച് ആംഹോളിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ സ്ലീവിൻ്റെ ഷേപ്പ് ഇങ്ങനെ മാർക്ക് എന്നിട്ട് മുകളിൽ നിന്നും താഴേക്ക് ഇങ്ങനെ നടുഭാഗം കുറച്ച് ഷേപ്പ് ചെയ്ത് താഴേക്ക് മാർക്ക് ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഒരു അര ഇഞ്ച് എടുത്ത് ഇങ്ങനെ സൈഡിലേക്ക് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്യണം ആ ഭാഗം വന്നിട്ട് ഇങ്ങനെ താഴ്ന്നു നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്യുന്നത് എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഈ സ്ലീവിൻ്റെ താഴ്ഭാഗം ഞാനിങ്ങനെ സിഗ് ജാക്ക് ചെയ്തിട്ടുണ്ട് ഫാഷൻ മേക്കറിൽ വെച്ചിട്ട് ഫാഷൻ മേക്കറില്ലെങ്കിൽ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതിയാകും എന്നിട്ട് ഈ താഴ്ഭാഗത്തു നിന്ന് ഒരു ഇങ്ങനെ മുകളിലേക്ക് മാർക്ക് ചെയ്യണം എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഈ ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം ഒരു അര ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് പന്ത്രണ്ട് ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് സ്ട്രെയിറ്റായിട്ട് വലിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം ഈ ഇലാസ്റ്റിക് വലിച്ചിട്ട് ഈ തുണിയുടെ അത്രയും നീളത്തിനാക്കിയതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇങ്ങനെ ഫുള്ളായി വലിക്കണം ഇങ്ങനെ ചുരുങ്ങി വരിക സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് രണ്ട് സ്ലീവും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് സാധാരണ സ്റ്റിച്ച് പോലെ അബായൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം ആ അളവിനെടുത്ത ഫ്രില്ലാണ് ഞാനിങ്ങനെ ഫ്രില്ല് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഭാഗത്ത് എന്നിട്ട് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ ഈ താഴ്ഭാഗം ഒന്ന് ഓവർലോക്ക് ചെയ്തിട്ട് ആ ഭാഗത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്രില്ല് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് ഏകദേശം കറക്റ്റ് അളവിന് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല അടുങ്ങിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രില്ലിൽ വരണമെങ്കിൽ വേറെ പീസ് എടുക്കണം നമുക്ക് ഇതിൽ വെക്കാനുള്ള ബട്ടൺസ് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ബട്ടൺസിൻ്റെ രണ്ട് ഭാഗമുണ്ട് ഒരു ഹോളില്ലാത്ത ഭാഗവും ഒരു ഹോളുള്ള ഭാഗവും ഈ ഹോളില്ലാത്ത ഭാഗം ഈ പീസ് തുണിക്ക് ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ ചെറുതായി ഒന്ന് ചുറ്റി വെച്ചതിന് ശേഷം നൂല് വെച്ചിട്ട് ഇങ്ങനെ കെട്ടണം എന്നിട്ട് ബാലൻസ് തുണി ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം വാലൻസ് നൂലും വാലൻസ് തുണിയും ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയൊരു പീസ് മാത്രം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയണം അതിനുശേഷം ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഹോളുള്ള എടുത്ത് അടുത്ത ആ സൈഡിലും ഇങ്ങനെ വെക്കണം എന്നിട്ട് ഇത് കമിഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി ഈ ആയി കിട്ടും ഇങ്ങനെയാണ് ഞാൻ പ്രസ് ചെയ്തെടുക്കാറുള്ളത് ബട്ടൺസ് പ്രസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞത് കമൻ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബട്ടൺസ് പ്രസ് ചെയ്യുന്നത് കാണിക്കുന്നത് എന്നിട്ട് ഈ ബട്ടൺസ് എടുത്ത് കൈസൂചി വെച്ചിട്ടാണ് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷനിലൂടെ ഇങ്ങനെ കൈസൂചി കടത്തി ആ രണ്ട് ഹോളിൻ്റെ ഭാഗത്ത് കൂടി ഇങ്ങനെ കടത്തിയിട്ട് പുറകിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഈ ബട്ടൺസ് എല്ലാം ഇങ്ങനെ പിടിപ്പിക്കുന്നത് ഇങ്ങനെ തന്നെ എല്ലാ ബട്ടൺസും ഇതുപോലെ തന്നെ ഇങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യണം ഇപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു അപായമായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അസ്സാമലൈക്കും